ഏവർക്കും പാട്രിയോട്ടിക് മലയാളിയുടെ ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം. ഇന്ത്യയും റഷ്യയും സമ്പദ്വ്യവസ്ഥ, രാഷ്ട്രീയം, സംസ്കാരം, സൈനിക സാങ്കേതിക മേഖല എന്നിവയിൽ പുരോഗതി കൈവരിച്ചതായി ബ്രിക്സ് യോഗം അവസാനിച്ച് ഒരു ദിവസം കഴിഞ്ഞ് വിദേശകാര്യമന്ത്രി സെർജി ലവ്രോവ് പറഞ്ഞു. ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ സഹകരണത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമ്പദ്വ്യവസ്ഥ, രാഷ്ട്രീയം, സംസ്കാരം, സൈനിക സാങ്കേതിക മേഖല എന്നിവയിലും ആരോഗ്യ സംരക്ഷണത്തിലും ഉയർന്ന തലത്തിലെത്തുന്ന കരാറുകൾക്ക് അനുസൃതമായി പുരോഗതി കൈവരിക്കുകയാണ് ലവ്രോവ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞതാണിത്. ചൊവ്വാഴ്ച ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കുകയുണ്ടായി. യോഗത്തിൽ എല്ലാ രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. ഇന്ത്യയുമായുള്ള S-400 വ്യോമ പ്രതിരോധ സംവിധാന കരാറിൽ മാറ്റമില്ലെന്ന് മോസ്കോയിൽ നടന്ന ഉച്ചകോടി ബലത്തെക്കുറിച്ച് ഒരു ലഘുലേഖ നൽകി ലവ്രോവ് പറഞ്ഞു. S-400 കരാറിൽ മാറ്റമില്ല. ഈ കരാറുകളോടുള്ള പ്രതിബദ്ധത ഇന്ത്യൻ നേതൃത്വം ഊട്ടിയുറപ്പിക്കുന്നു, ലവ്രോവ് പറയുകയുണ്ടായി. അന്ന് സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ അടിയന്തര വിഷയങ്ങളിലും നേതാക്കൾ അഭിപ്രായം കൈമാറിയതായും കൊറോണ വൈറസ് പ്രതിസന്ധിയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചർച്ചകളെക്കുറിച്ചും ബ്രിക്സ് യോഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. തീവ്രവാദ ഭീഷണിയെ നേരിടാനുള്ള സംയുക്ത ശ്രമങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. ഈ മേഖലയിൽ ബ്രിക്സ് സജീവമായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ വർഷം സ്വീകരിച്ച ഭീകരവാദത്തിനെതിരായ തന്ത്രത്തിൽ ബ്രിക്സ് മുൻഗണന വ്യക്തമാക്കി. സ്ഥാപിത തീവ്രവാദ വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെയും അതിൻ്റെ തീമാറ്റിക് ഉപഗ്രൂപ്പുകളുടെയും സാധ്യതകൾ വികസിപ്പിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു, റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇന്ത്യക്ക് കോവിഡ് സഹായം നൽകുന്ന വിഷയത്തിൽ ലവ്രോവ് പറഞ്ഞത് നിലവിലെ എപ്പിഡമോളജിക്കൽ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ബ്രിക്സ് രാജ്യങ്ങളും ഇന്ത്യയുമായും ജനങ്ങളുമായും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം. അപകടകരമായ ഈ വൈറസിനെ പ്രതിരോധിക്കാൻ ഞങ്ങളുടെ ഇന്ത്യൻ സുഹൃത്തുക്കളെ സഹായിക്കാൻ റഷ്യ സന്നദ്ധമാണ്.